ഇന്നത്തെ ടോപ്പിക് മനുഷ്യൻ്റെ അസ്ഥികൂടത്തെ കുറിച്ച് ആണ്. ശരീരത്തിന് ഒരു നിശ്ചിത ആകൃതി, ബലം, താങ്ങ് എന്നിവ നൽകുന്നത് അസ്ഥികൾ ആണ്. എല്ലാ സസ്തനികളുടെയും കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7 ആണ്. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ അക്ഷാസ്ഥികൂടം അഥവാ ആക്സിയൽ സ്കെലറ്റൻ, അനുബന്ധാസ്ഥികൂടം അഥവാ അപ്പെൻഡിക്കുലാർ സ്കെലറ്റൻ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. തലയോട് മാറല്, വാരിയല്ലുകൾ, നട്ടല് എന്നിവ ചേർന്നതാണ് അക്ഷാസ്ഥികൂടം. അനുബന്ധാസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ് തോൾവലയം, കൈകാലാസ്ഥികൾ, ശ്രോണീവലയം എന്നിവ. മനുഷ്യനിൽ 206 അസ്ഥികൾ ഉണ്ട്. കുട്ടികളിലെ അസ്ഥികളുടെ എണ്ണം 278 ആണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ആണ് ഫിമർ അഥവാ തുടയൽ. ഏറ്റവും ചെറുത് മധ്യകർണത്തിലെ സ്റ്റേപ്പീസ് ആണ്. തലയിലെ അസ്ഥികളിൽ ഇളക്കാൻ കഴിയുന്നത് കീഴ്ത്താടി മാത്രം ആണ്. മനുഷ്യൻ്റെ സ്കള്ളിൽ, അതായത് കഴുത്തിന് മുകളിലോട്ടുള്ള ഭാഗത്ത് 29 അസ്ഥികൾ ആണ് ഉള്ളത്. മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്ന അസ്ഥിനിർമ്മിതമായ കപാലമാണ് ക്രേനിയം. ക്രേനിയത്തിൽ 8 അസ്ഥികൾ ഉണ്ട്. മുഖാസ്ഥികൾ 14 എണ്ണം ആണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ കപാലത്തിലെയും മുഖത്തിലെയും അസ്ഥികളുടെ എണ്ണം ആണ് 22. മനുഷ്യൻ്റെ ഒരു ചെവിയിലെ അസ്ഥികളുടെ എണ്ണം 3 ആണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവയാണ് അവ. രണ്ട് ചെവിയിലും കൂടി ആകെ 6 അസ്ഥികൾ ആണ് ഉള്ളത്. ഹയോയിഡ് ബോണിൻ്റെ എണ്ണം 1 ആണ്. താടിക്കും തൈറോയിഡ് കാർട്ടിലേജിനും ഇടയിൽ ആണ് ഹയോയിഡ് ബോൺ സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യൻ്റെ നട്ടലിൽ 26 അസ്ഥികൾ ആണ് ഉള്ളത്. മനുഷ്യൻ്റെ വാരിയല്ല് അഥവാ റിബ്സിലെ അസ്ഥികളുടെ എണ്ണം 24 അഥവാ 12 പെയേഴ്സ് ആണ്. മാറല്ല് അഥവാ സ്റ്റേർണത്തിലെ അസ്ഥികളുടെ എണ്ണം 1 ആണ്. ആക്സിയൽ സ്കെലറ്റൺ അഥവാ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. അതായത് സ്കള്ളിലെ 29 അസ്ഥികളും നട്ടലിലെ 26 അസ്ഥികളും വാരിയല്ലിലെ 24 അസ്ഥികളും മാറല്ലിലെ 1 അസ്ഥിയും ചേർന്നാണ് 80 അസ്ഥികൾ ആകുന്നത്. മനുഷ്യ ശരീരത്തിലെ തോളെല്ലിലെ അസ്ഥികളുടെ എണ്ണം 2 ആണ്. സ്കാപ്പുല, കാവിക്കിൾ എന്നിവയാണ് അവ. രണ്ട് തോളിലും കൂടി 4 അസ്ഥികൾ ആണ് ഉള്ളത്. മനുഷ്യൻ്റെ ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം 30 ആണ്. രണ്ട് കൈയിലും കൂടി 60 അസ്ഥികൾ ആണ് ഉള്ളത്. മനുഷ്യൻ്റെ ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം 30 ആണ്. രണ്ട് കാലിലും കൂടി 60 അസ്ഥികൾ ആണ് ഉള്ളത്. മനുഷ്യൻ്റെ ഇടുപ്പല്ലിൽ 2 അസ്ഥികൾ ആണ് ഉള്ളത്. ഇഷിയം, ഇലിയം എന്നിവയാണ് അവ. അപ്പെൻഡിക്കുലാർ സ്കെലറ്റൻ അഥവാ അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126 ആണ്.
അതായത് തോളലിലെ 4 അസ്ഥികളും കൈകളിലെ 60 അസ്ഥികളും കാലുകളിലെ 60 അസ്ഥികളും ഇടുപ്പല്ലിലെ 2 അസ്ഥികളും ചേർന്നാണ് അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126 ആകുന്നത്. അങ്ങനെ ആക്സിയൽ സ്കെലട്ടൻ അഥവാ അക്ഷാസ്ഥികൂടത്തിലെ 80 അസ്ഥികളും അപ്പെൻഡിക്കുലർ സ്കെലറ്റൻ അഥവാ അനുബന്ധാസ്ഥികൂടത്തിലെ 126 അസ്ഥികളും ചേർന്ന് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആകുന്നു. കൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ഥിയാണ് ഹ്യൂമറസ്. കൈമുട്ടിൻ്റെ അടിയിലെ 2 അസ്ഥികൾ ചേർന്നിരിക്കുന്നതായി കാണപ്പെടുന്നു. ഇതാണ് റേഡിയസ്, അൾന എന്നിവ. കാലിലെ പ്രധാനപ്പെട്ട അസ്ഥി ആണ് ഫിമർ അഥവാ തുടയല്. കാൽമുട്ടിൻ്റെ അടിയിൽ ചേർന്നിരിക്കുന്ന 2 അസ്ഥികൾ ആണ് ടിബിയ, ഫിബുല എന്നിവ. നാം ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങി നിർത്തുന്ന ഇടുപ്പല്ലിലെ അസ്ഥി ആണ് ഇഷ്യം. നാം നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം താങ്ങി നിർത്തുന്ന ഇടുപ്പല്ലിലെ അസ്ഥി ആണ് ഇലിയം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി ആണ് ടെമ്പറൽ ബോൺ. ഇത് കാണപ്പെടുന്നത് കപാലത്തിൽ ആണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള അസ്ഥി ആണ് മാൻഡിബിൾ അഥവാ കീഴ്ത്താടി. അസ്ഥികളിലെ പ്രധാന ഘടകം ആണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ആണ് ഓസ്റ്റിയോളജി. കൊളാജൻ എന്ന പ്രോട്ടീൻ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ബോൺസിൽ ആണ്. ബോണിന് വേണ്ട പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. കണക്റ്റീവ് ടിഷ്യൂവിന് ഉദാഹരണം ആണ് ബോൺ. ഏറ്റവും കൂടുതൽ വാരിയല്ലുള്ള ജീവി പാമ്പ് ആണ്. ആനയ്ക്ക് 286 അസ്ഥികൾ ഉണ്ട്.